കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തിരുവോരം മുരുകൻ എന്ന സാമൂഹ്യ പ്രവർത്തകന് മേൽ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കണ്ണുകളെക്കുറിച്ച് ഇതിപ്പോൾ പ്രേക്ഷകർക്കറിയാവുന്ന കാര്യമാണ്. കൃപാസനം പത്രം ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്ത് നിന്ന് അച്ചടിച്ചിറക്കുന്ന ഒരു പത്രമാണ്. കുറേ ദൈവവചനങ്ങളും അതും ഇതുമൊക്കെയാണ് അതിൽ അച്ചടിച്ച് ഇറക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ കാര്യം, ഇത് ആശുപത്രികളിലൊക്കെ വിതരണം ചെയ്ത് തലയിൽ പൊതിഞ്ഞു വെച്ച് ബ്രെയിൻ ട്യൂമർ മാറ്റുന്നു, നെഞ്ചിൽ പൊതിഞ്ഞു വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് മാറുന്നു, അതുപോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറിനുള്ളിലെ അൾസർ മാറും, ഈ പത്രം ചവച്ചരച്ച് തിന്നണം, അങ്ങനെ പല പല കാര്യങ്ങളുമായി പല പല പ്രചരണ വേലകളുമായി ഒരു വിഭാഗം മതപരിവർത്തകരും സാമൂഹ്യ വിരുദ്ധരും രംഗത്ത് വന്നിരുന്നു. ഒരു ശാസ്ത്രീയതയുമില്ലാത്ത, ഒരടിസ്ഥാനവുമില്ലാത്ത ഇത്തരം വെറും വാക്കുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് മറ്റ് മതസ്ഥരുടെ വീടുകളിൽ ഈ പത്രം വിതരണം ചെയ്യാൻ ശ്രമിച്ച് മതം മാറ്റത്തിൻ്റെ പുതിയ ഒരു നമ്പറുമായിട്ടാണ് ഇപ്പോൾ ആളുകൾ എത്തിയിരിക്കുന്നത്. ഇത് പറയാൻ കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഒരു വീഡിയോയാണ്. അതിൽ ഡെയ്സി ജോർജ് എന്ന ഒരു അധ്യാപിക എന്നവർ പറയുന്നു, അവർ അവരുടെ ഒരു കുട്ടിക്ക്, അവരുടെ ഒരു സ്റ്റുഡൻറ്റിന് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു, അന്നേരം ഈ കൃപാസനം പത്രം വിതരണം ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തി, ആ ബുദ്ധിമുട്ടൊക്കെ മാറി, ആ കുട്ടി ഒരു മിടുക്കനായി വന്നു എന്ന ഒരു സാക്ഷ്യമാണ് അവർ നടത്തുന്നത്. ഞാൻ സ്ഥിരമായിട്ട് എല്ലാ കുട്ടികൾക്കും കൃപാസനം കൊടുക്കുന്നുണ്ടായിരുന്നു. മാസം 100 പത്രം വീതം ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദു സഹോദരങ്ങളായ പലരെയും ഓരോ മാസവും ഞാനിവിടെ കൊണ്ടുവരുമായിരുന്നു. അതിൽ ഒരു ആളെ ബസ്സിൽ വെച്ചാണ് കണ്ടുകൊടുത്തത്. ഞാൻ പഠിപ്പിച്ചു പോയാൽ ഇപ്പോൾ 25 വയസ്സായി. അപ്പോൾ അവൻ്റെ അമ്മ പറയുകയാണ്, ടീച്ചറെ അവനെ മാനസികമായിട്ട് ഒരുപാട് തകർന്ന, കുടുംബത്തിൽ ഒത്തിരി പ്രശ്നമുണ്ട്, അവനിപ്പോൾ ആത്മഹത്യയുടെ ഒരു വക്കിലെത്തി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ ഈ കൃപാസനം പത്രം കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും രക്ഷയില്ല എന്ന്. ഞാൻ പറഞ്ഞു കൃപാസനം പത്രം എടുക്കേ, ആ പത്രം എടുത്തിട്ട് വിശ്വാസത്തോടുകൂടി നിങ്ങൾക്കറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കൃപാസനം പത്രത്തിന്റെ ഒരല്പം ഭാഗമെങ്കിലും അവന് ഞങ്ങൾ വെള്ളത്തിനകത്തോ കഞ്ഞിയിലോ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവര് പറയുകയാണ്, പൂച്ച കടിച്ചു കീറുന്ന പോലെ ഞാൻ ആ കൃപാസനം പത്രത്തിന്റെ വലിച്ചു പറിച്ച് അവന് തേങ്ങ ചമ്മന്തി അരച്ചു, ചമ്മന്തി അരച്ച് രാവിലെ കഞ്ഞി കൊടുത്തു. കഞ്ഞി കൊടുത്ത് ഇച്ചിരി കുടിച്ചിട്ടാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇവർക്ക് ആകെ സങ്കടമായി, എങ്ങനെയല്ലേ ചമ്മന്തി ഒന്ന് വയറ്റി ചെല്ലണം. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മയെ വിശക്കുന്ന കപ്പ വിഴുങ്ങാൻ. ഇവരത് ഭയങ്കര സന്തോഷത്തോടെ കപ്പ വിഴുങ്ങിയിട്ട് മോനെ നല്ല ചമ്മന്തിയാ കൂട്ടി തിന്നോന്ന് പറഞ്ഞു. അവനാ ചമ്മന്തി മുഴുവൻ അകത്താക്കി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വളരെ ശാന്തനായി, ഒരു കുഴപ്പമില്ലാതെ അവൻ വളരെ ശാന്തനായി. ഒരു പ്രശ്നമില്ല ടീച്ചറെ, എന്റെ മോൻ പഴയ അവസ്ഥയിൽ, ടീച്ചർ അന്ന് കണ്ടിരുന്ന അതേ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നതെന്ന് വളരെ ശാന്തനായി. അവൻ്റെ ഇപ്പോഴും ഒരുപാട് പേര് അങ്ങനെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് പത്രം കൊടുക്കുന്നു. അവരെല്ലാം ഒരുപാട് അനുഭവങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ അവര് വളരെ ദൂരത്തിലാണെങ്കിലും ചിലരൊക്കെ വന്നിട്ടുണ്ട് ഉടമ്പടി എടുക്കാൻ. മാത്രമല്ല, ആ വീഡിയോയുടെ അവസാനം കൃപാസനം പത്രത്തിന്റെ ഡയറക്ടർ ഫാദർ വി.പി. ജോസഫ്, അദ്ദേഹത്തിന് പനി പിടിച്ച് അദ്ദേഹം ആശുപത്രിയിലായതിന്റെ ഒരു റിപ്പോർട്ടും പരിഹാസ രൂപേണ ചേർത്തിരിക്കുന്നു. എന്തുകൊണ്ട് പനി പിടിച്ചപ്പോൾ കൃപാസനം പത്രം വെള്ളത്തിൽ കലക്കി കുടിച്ചില്ല, അല്ലെങ്കിൽ കൃപാസനം പത്രം തലയിൽ മൂടിപ്പുതച്ച് കിടന്നുറങ്ങിയില്ല എന്ന ചോദ്യം അതവിടെ നിൽക്കട്ടെ. ഇത്തരത്തിലാണ്, അതായത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മതം മാറ്റത്തിന്, ഹൈന്ദവരെ മതം മാറ്റി ക്രിസ്തീയവൽക്കരിക്കുന്നതിനുള്ള പുറപ്പാടാണ് നടക്കുന്നത്. ഇത് ഏതൊക്കെ തരത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്? ഈ കൃപാസനം പത്രവുമായി ബന്ധപ്പെട്ട് വലിയ ശാസ്ത്രലോകത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെ ഇതിൻ്റെ പിറകെ പോകുന്നു. വലിയ വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ സാമൂഹ്യ ബോധമുള്ളവരും ഒക്കെ തന്നെ കൃപാസനം പത്രം വാങ്ങുകയും അത് തലയിൽ പൊതിഞ്ഞു വയ്ക്കുകയും അത് വയറ്റത്ത് കെട്ടിവെച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്നു. വീട്ടിൽ സൂക്ഷിക്കുന്നു, വീട്ടിൽ ചില്ലിട്ട് സൂക്ഷിക്കുന്നു. കൃപാസനം പത്രം വീട്ടിൽ സൂക്ഷിച്ചാൽ ഒരപകടവും വരില്ല. ഇങ്ങനെ പറഞ്ഞ് ഈ ഹൈന്ദവരെ ഈ രീതിയിൽ തന്നെ ഈ കൃപാസനത്തിൻ്റെ ആ ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നതായിട്ടൊക്കെ ഈ ഡെയ്സി ജോർജ് എന്ന് പറയുന്ന സ്ത്രീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഹോദരിമാരും അമ്മമാരുമൊക്കെ സൂക്ഷിക്കുക, പെൺകുട്ടികളുമൊക്കെ സൂക്ഷിക്കുക. എവിടെ തിരിഞ്ഞാലും നമുക്ക് നേരെ ഉയരുന്ന കൈകളാണ്, നമുക്ക് നമ്മളെ പിടിച്ചു മാറ്റാൻ ഉയരുന്ന കൈകളാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. അത് ഈ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിയായാലും IS ആയാലും എന്തായാലും, നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഭാരതത്തിൽ നമുക്ക് രക്ഷയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. പക്ഷേ നടക്കില്ല, ഇവിടെ പ്രബുദ്ധരായ ഒരു ജനതയുണ്ട്. നമ്മുടെ സംസ്കൃതിയെ മാനിക്കുന്ന, നമ്മുടെ സംസ്കൃതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ തടഞ്ഞതിന് ശേഷമേ, അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്ത് ചവിട്ടിയതിന് ശേഷമേ നിങ്ങൾക്ക് ഇത്തരം പ്രവർത്തികൾ നടത്താൻ സാധിക്കൂ എന്നുകൂടി ഈ കൃപാസനം പത്രം കൊണ്ടുനടന്ന് വിൽക്കുന്നവരോടും കൃപാസനം സെൻറ്ററിലേക്ക് ആളുകളെ, ഹൈന്ദവരെ വിളിച്ചു കയറ്റുന്നവരോടും IS ആടുമേക്കാനായി ആൾക്കാരെ ലവ് ജിഹാദ് നടത്തി പറഞ്ഞു വിടുന്നവരോടും പറയാനുള്ളൂ, ഇതൊരു മുന്നറിയിപ്പാണ്. തീർച്ചയായും നിങ്ങളിത് ചെവിക്കൊള്ളുക, ഉൾക്കൊള്ളുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. കൃപാസനം പത്രം വാങ്ങിയാലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടാലോ ഒന്നും
ഇവിടുത്തെ ഹൈന്ദവ ജനത നിങ്ങൾക്കൊപ്പം ചേരില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളാകില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നോ ഒറ്റയോ നിങ്ങൾക്ക് സാധിച്ചേക്കാം, പക്ഷേ ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റാനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. അതിന് ശ്രമിക്കുകയും വേണ്ട. ഏതായാലും കൃപാസനം പത്രം വാങ്ങി ധാരാളം വീട്ടിൽ വെച്ചുകൊള്ളൂ. നിങ്ങൾ വയ്ക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊള്ളൂ. ആശുപത്രികളിൽ വിതരണം ചെയ്തുകൊള്ളൂ. എന്തിനാണ് മെഡിക്കൽ കോളേജൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത്? എല്ലായിടത്തും ഒരു 2000 കൃപാസനം പത്രത്തിൻ്റെ കോപ്പി കൊടുത്താൽ പോരെ, ഏത് മാരക രോഗവും മാറുമല്ലോ. അപ്പം അതൊക്കെ ചെയ്തുകൊള്ളൂ, പക്ഷേ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ ദയവായി വരരുത്. വരാതിരിക്കുന്നതാണ് നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.